വിശേഷിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ഇതിനു മുമ്പും ഇതുപോലെ സിവിശേഷിക്കെതിരെ അന്വേഷിച്ചപ്പോഴത്തേനും കുറ്റമുണ്ടെന്ന് ആ പാർട്ടി തന്നെ കണ്ടുപിടിച്ച വ്യക്തിയും കൂടെയാണ്. എന്നിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമാണ്. പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, നോക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന, പോലീസിന്റെ കാര്യങ്ങൾ നോക്കുന്ന പി ശശി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ മുഖ്യമന്ത്രിയുടെ എന്ത് കാര്യം നാട്ടുകാരുടെ പറയുന്നത് ഇദ്ദേഹമാണ് എന്നാണ് അൻവർ ഒരു MLA പറയുന്നത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ചീഫ് ശ്രീ പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വിശേഷിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. അതിനെക്കുറിച്ച്, കാരണം പി ശശിയായിട്ടും പലതരത്തിലും നേരിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് അങ്ങ്, എന്താണ് പി ശശിയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? E.K. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പി ശശി കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് സെക്രട്ടേറിയറ്റ് വരുന്നത്. അപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് വരുമ്പോൾ അദ്ദേഹം ആ സമയത്ത് വളരെ ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരുടേതായ എല്ലാവിധ ഉത്സാഹവും താല്പര്യവും എനർജിയും ഒക്കെയുള്ള ഒരു ഒരു സമയമായിരുന്നു അത്. അദ്ദേഹത്തോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും. അദ്ദേഹം അന്ന് ഒരു വളരെ നല്ല ഒരു മനുഷ്യനായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂട. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു നല്ല ഉത്സാഹമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരാൾ. അന്ന് E.K. നായനാർ ബാക്കി ഈ പോലീസിൻ്റെ ഈ ഡേ ടു ഡേ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടേതായ ആ ഒരു 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 ക്യാബിനറ്റ്, ആ ഒരു ഏകോപനം, അങ്ങനത്തെ കാര്യങ്ങൾ ആ ലെവലിൽ മാത്രം ചെയ്തിരുന്ന ഒരു ഒരു കണക്കിന് നല്ല കാര്യമാണ്. ഡേ ടു ഡേ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ കണക്കാക്കാം, നല്ല കാര്യം തന്നെ. അതിനുശേഷം പിന്നീട് ഞാൻ അറിയുന്നത് ഈ പി ശശിക്കെതിരെ പല പല ആരോപണങ്ങളുണ്ടാകുകയും പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം വളരെ വളരെ മോശം വ്യക്തിത്വമാണ് എന്ന് ഒക്കെ പിന്നീട് നമ്മൾ പത്രത്തിൽ കൂടെ ഞാൻ കേട്ടതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ് പിന്നീട് ഇതെല്ലാം എന്തോ ഈ വാഷ് ചെയ്ത് അലക്കി തേച്ച് കുളിപ്പിച്ച് അലക്കി വീണ്ടും ഇപ്പോൾ അതേ പോസ്റ്റ് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം അത് 97-98 കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിപ്പോൾ 10-25 വർഷം കഴിഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ ആ ഒരു ചെറുപ്പക്കാരുടെ അതേ ആ ഒരു പ്രായത്തിലുണ്ടായിരുന്ന അതേ ഊർജ്ജസ്വലതയും ഉത്സാഹവും ഇപ്പോൾ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കേൾക്കുന്നത് ഈ പി അൻവർ എന്ന് പറയുന്ന MLA പരാതിയിൽ പി ശശിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ വായിച്ചു. ആ പരാതി ഞാൻ വായിച്ചു, ഈ പാർട്ടി സെക്രട്ടറി കൊടുത്ത പരാതിയിൽ അതിൽ അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു MLA മുഖ്യമന്ത്രിക്ക്, അതുപോലെ അതേ പാർട്ടിയുടെ സെക്രട്ടറി പരമാധികാരിയാണ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്, ഒരു എഴുതി ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ PV അൻവർ മെമ്പർ ഓഫ് ലീസ്റ്റ് ആ ലെറ്റർ ഹെഡിൽ തന്നെ എഴുതി കൊടുത്തിട്ടുള്ളപ്പോൾ അന്വേഷിക്കണമല്ലോ പി ശശിക്കെതിരെ. ആർക്കെതിരെ ആയിക്കോട്ടെ, ആർക്കെതിരെ പി ശശിക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു MLA എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള നിയമം നിർമ്മിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അന്വേഷിക്കേണ്ടതാണ്. ഇതിനു മുമ്പും ഇതുപോലെ സിവിശേഷിക്കെതിരെ അന്വേഷിച്ചപ്പോഴത്തേനും കുറ്റമുണ്ട് എന്ന് ആ പാർട്ടി തന്നെ കണ്ടുപിടിച്ച ഒരു വ്യക്തിയും കൂടെയാണ്. എന്നിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമാണ്. അപ്പോൾ ഇപ്പോഴൊരു ആ പാർട്ടിയുടെ തന്നെ ഭാഗമായ LDFലെ അംഗമായ ഒരു MLA എഴുതി കൊടുത്തപ്പോൾ അന്വേഷിച്ച് നമ്മളോടൊക്കെ പറയേണ്ടതാണ്. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പബ്ലിക് സെർവൻ്റ് തന്നെയാണ്. ശമ്പളം വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് പുള്ളി ചാരിറ്റി ആയിട്ട് അവിടെ ഇരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയാണ് പുള്ളിക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്രട്ടേറിയറ്റ് പുള്ളിക്ക് എന്താണല്ലോ ഒരു ഓഫീസും വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പൊതുജനങ്ങളുടെ ആണല്ലോ. അപ്പോൾ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, നോക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന, പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടെയാണ് മുഖ്യമന്ത്രിയുടെ. അപ്പോൾ വളരെ, അപ്പോൾ ആ PV അൻവറിൻ്റെ പരാതി തന്നെ പറയുന്നുണ്ട് ഈ നമ്മുടെ സരിത ഈയിടെ ബന്ധുക്കൾ ഈ പി ശശിയെ കാണാൻ വേണ്ടി പല പ്രാവശ്യം പോരുന്നത്. അപ്പം ഞാൻ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം, അതുപോലെ പല വ്യക്തികളും പല കാര്യങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ്, അപ്പം മുഖ്യമന്ത്രിയുടെ അടുത്തെ ഒരു ഫിൽറ്ററായിട്ട്, അപ്പോൾ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താൻ പറ്റത്തില്ലെങ്കിലും ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അതെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന കാര്യമാണ് എന്നാണ് PV അൻവറിൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ, കാരണം മുഖ്യമന്ത്രിയുടെ എന്ത് കാര്യം നാട്ടുകാരുടെ പറയുന്നത് ഇദ്ദേഹമാണ് എന്നാണ് അൻവർ അവർ MLA പറയുന്നത്, പറയുന്നതല്ല MLA എഴുതി കൊടുത്തിരിക്കുന്നു റിട്ടേൺ ആയിട്ട്. അപ്പോൾ അതിൽ വാസ്തവമുണ്ടോയെന്ന് നമ്മൾ അന്വേഷിച്ച് നമ്മളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ അന്വേഷണം ഉത്തരവിടാൻ പറ്റുള്ളൂ.
പണ്ട് പാർട്ടി ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉത്തരവിട്ടപ്പോഴത്തേക്കും അത് ഇദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് പാർട്ടി കണ്ടെത്തിയ ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ പി വി എൻവർ പറയുന്നത് വിശ്വസിക്കുന്നതാണല്ലോ കൂടുതൽ ഒരു ബാലൻസിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കാതിരിക്കുന്നത് എന്തോ മൂടി വെക്കാന്നുണ്ട് എന്ന് നമുക്ക് ഒരു സംശയം തോന്നുന്നു.